അടുത്തതായി സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസിനെ സ്നേഹപൂർവ്വം ആശംസനായി ക്ഷണിക്കുന്നു. വേദിയിലെ ആദരണീയനായ വൈദികരെ, വിശിഷ്ടാതിഥികളെ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രോലൈഫിൻ്റെ ശക്തരായ പ്രവർത്തകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ വലിയ കുടുംബങ്ങളുടെ ലഹായും മീറ്റിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം ആഗോളതലത്തിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ ശക്തമാണ്. ലോകമെങ്ങുമുള്ള നമ്മുടെ രൂപതകളിലൊക്കെ ഇപ്പോൾ ഇത്തരം കുടുംബ ഉത്സവങ്ങളും കുടുംബ പരിഷത്ത് പ്രവർത്തനങ്ങളും പ്രോലൈഫ് പ്രവർത്തനങ്ങളും ഒക്കെ വളരെ സജീവമായി നടക്കുന്നു. നമ്മുടെ പിതാവാണ് ആൻഡ്രൂസ് പിതാവ്, ഭാരത കത്തോലിക്ക സഭയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ രൂപതയിൽ നിരവധി മാതൃകയുള്ള കർമ്മപദ്ധതികളും പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും വർഷങ്ങളായിട്ടും ഇപ്പോഴും ഉള്ള ഒരു അതിരൂപതയാണ്. ഈ രൂപതയിൽ ജനിക്കുവാനും ജീവിക്കുവാനും അവിടെ സമർപ്പിതരായിട്ട് മാതാപിതാക്കളായിട്ട് പ്രേക്ഷിതരായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. ഭാരത സഭയിൽ തനതായ, കേരള സഭയിൽ സവിശേഷമായ പ്രത്യേകതകളുള്ള രൂപതയാണ്. ഞാൻ ഓർക്കുക, പ്രോലൈഫുമായുള്ള ബന്ധത്തിൽ പ്രോലൈഫിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ, അതിൻ്റെ റിപ്പോർട്ടുകൾ ശേഖരിച്ച് നോക്കുകയാണെങ്കിൽ, പ്രോലൈഫിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നൽകുന്ന ഒരു രൂപത ഏതാണെന്ന് മികവിൽ പരിശോധിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്ന തൃശ്ശൂർ അതിരൂപത തന്നെയാണെന്ന് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കും. അതിന് കാരണങ്ങളുണ്ട്. ഒരുപക്ഷേ സിനഡിൽ ഇത് ചർച്ച വന്നാൽ അത് വരും, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ രൂപത അതിന് അർഹമാകുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ കുടുംബ പ്രേക്ഷിത വിഭാഗം പതിറ്റാണ്ടുകളായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നത്, അത് കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഡെന്നി അച്ഛൻ മനോഹരമാക്കുന്നു. അതിന് മുമ്പും അങ്ങനെ തന്നെ അത് പിതാക്കന്മാരുടെ ഒരു സവിശേഷ ശ്രദ്ധയുണ്ടായിരുന്നു. ഇനി പ്രോലൈഫിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ, പ്രോലൈഫിന് മാത്രമായ ഒരു സംവിധാനം, വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ പേരിലുള്ള ഈ സമിതി കേരളത്തിലെ വിവിധ രൂപതകൾക്ക് മാതൃകയാകുന്ന സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്ഥിരമായി കൂടുന്ന ഒരു സന്നദ്ധ പ്രവർത്തകർ, കേരളത്തിലെ എവിടെ ഏത് പ്രവർത്തനങ്ങളിലും ഓടിയെത്തുന്ന കർമ്മനിരതരായ പ്രവർത്തകർ ഈ രൂപതയിലുണ്ട്. മേർപെട്ടു പോയവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. ശ്രീ ജെയിംസ് അങ്ങനെ പ്രവർത്തനത്തിലൂടെ വന്ന് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ്, ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായിട്ട് കേരള സഭയിലെ നേതൃത്വം നൽകുകയാണ്. ഡെനിയച്ചന് വളരെ മാതൃകയുള്ള പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ ഞാൻ ഉൾക്കൊള്ളുന്ന ഫാമിലി ലൈറ്റി ലൈഫ് കമ്മീഷനിൽ ഈ രൂപതയിൽ നിന്ന് നിരവധി പേരുണ്ട്. ഡോക്ടർ ഡെന്നീസുണ്ട്, മറ്റു അച്ഛനുണ്ട്. ഇനിയിപ്പോൾ മാതൃവേദിയുടെ പ്രസിഡൻ്റ് ടോണി ചിറ്റപ്പള്ളി ലേറ്റി ഫോറത്തിൽ, അങ്ങനെ ഫാമിലി ലേറ്റി ഫോറം കമ്മീഷനിൽ സീറോ മലബാർ സഭയിൽ നിന്ന് സമ്പന്ന നിരയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ ഡെന്നി അച്ഛനും ആ കമ്മീഷൻ്റെ മാതൃവേദിയിലൂടെ അച്ഛനിങ്ങോട്ട് വരികയാണ്. അച്ഛനെ ഫാമിലി കമ്മീഷൻ്റെ ഡയറക്ടറാക്കാൻ ഇരിക്കുമ്പോഴാണ് മാതൃവേദിക്കാരച്ഛനെ അടിച്ചുകൊണ്ട് പോയത്. അച്ഛനെ എല്ലായിടത്തും സ്വീകാര്യനാണ്, അത് പിതാക്കന്മാർ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ മറ്റൊന്ന്, നിങ്ങളിവിടെയാണ് ലോഫ് എന്ന പേരിൽ ഇവരെല്ലാം, നിങ്ങളിൽ പലരും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബ പ്രേക്ഷിത സമർപ്പിത കൂട്ടായ്മ ഇവിടെ പിതാവ് രൂപം നടത്തി. പിതാക്കന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ച് അത് വലിയ അനുഗ്രഹമായിട്ട് ലോഫ് ഇവിടെ വളരുകയാണ്. അപ്പോൾ മറ്റ് പല കാര്യങ്ങളിൽ നിങ്ങൾ വളരെ മുന്നിൽ തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. മാമോദീസയ്ക്ക് പിതാക്കന്മാർ പോകുന്ന പതിവ് ഉണ്ടിപ്പോൾ. എന്നാൽ വളരെ ആവേശത്തോടെ എനിക്കറിയാം, ഇവിടെ ഞാൻ മുമ്പ് നമ്മുടെ ഈ ഒരു ഉത്സവം, അല്ലെ, ഈ കുടുംബസംഗമം 2011 കേരള സഭ തുടങ്ങുന്ന അതിന് മുമ്പോ അതോടൊപ്പമോ നിങ്ങൾ നിരന്തരമായി ചെയ്യുന്നു. അപ്പോൾ ആൻഡ്രൂസ് പിതാവും മറ്റെല്ലാ തിരക്കുകൾക്കിടയിലും മാമോദീസയ്ക്ക് ഞാൻ പോകുമെന്നത് KCBC യിലും സിനഡിലുമൊക്കെ അഭിമാനത്തോടെ പറഞ്ഞാണ് മറ്റു പിതാക്കന്മാർക്കതൊരു ആവേശമായി മാറിയത്. മറ്റൊന്ന്, CMI യുടെയും CMC യുടെയും FCC യുടെയും ഒക്കെ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ, കേരളത്തിൽ ആദ്യമായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ആശുപത്രികളെയൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളെ സഹായിക്കുന്ന, അല്ലെ, ഇവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഏകോപനം നടന്നതും ഈ രൂപതയിൽ തന്നെയാണ്. മികച്ച രൂപതയായിട്ട് കേരള സഭ അംഗീകരിച്ചിട്ടുണ്ട് ഈ രൂപതയിലെ പ്രവർത്തനങ്ങളെ. അതുകൊണ്ട്
ഇവിടെ സമർപ്പിത സമൂഹങ്ങൾ ഈ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും കാണിക്കുന്ന പ്രതിബദ്ധത അവരുടെ കർമ്മ പദ്ധതിയിലൂടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഓർക്കുകയാണ്. ഡോക്ടർ ജെറിയെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. ഹോം ഓഫ് ഹോപ്പിലൂടെ വലിയൊരു പാലിയേറ്റീവ് കെയർ നടത്തുന്ന അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഏറെക്കാലം കൂടി കണ്ടപ്പോൾ ഞാനേതോ വലിയൊരു സന്യാസി ഇരിക്കുകയാണെന്ന് ഓർത്തത്. അപ്പോൾ എല്ലാം കൊണ്ടും തൃശ്ശൂർ രൂപത അഭിമാനത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ രണ്ട് സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് എന്തിനാണ് ഈ കുടുംബമായി നിങ്ങൾ വരേണ്ടത്? ഒരുപക്ഷേ ഈ ഞാൻ പറയാൻ പോകുന്ന സംഭവത്തിലെ കുടുംബം ഈ കൂടെ ഉണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എടപ്പള്ളിയിൽ അഞ്ചാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി ഒരു കുടുംബം. വാർത്തയായി എടപ്പള്ളിയിലെ സി സി ടി വിയിലൂടെ കണ്ടു. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച മാതാപിതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എളമക്കര പോലീസ് സ്റ്റേഷൻ ഞാൻ ഓടിയെത്തി. എന്നെ പേടിപ്പിച്ചൊരു സംഭവം, അഞ്ചാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ എന്തിന് ആ മാതാപിതാക്കൾ ആ കുട്ടിയെ ഉപേക്ഷിച്ചു പോയിന്നാണ്. പോലീസിൻ്റെ അനുവാദത്തോടെ ഞാൻ ആ കുടുംബത്തെ ആ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് കണ്ടു. എൻ്റെ പേടി ഇവർ പുറത്തേക്ക് ഇറങ്ങിയാൽ അഞ്ചു മക്കളും ഈ മാതാപിതാക്കളും ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു. ഞാൻ എസ് ഐയോട് പറഞ്ഞു, ഒരു സുരേഷ് കുമാറാണ് സാറേ, അവരോട് സംസാരിക്കണം. അപ്പോൾ എന്താ നിന്നോട് ചോദിച്ചു? ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളിപ്പം അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ അറസ്റ്റ് ചെയ്ത് പ്രശ്നത്തിലേക്ക് വന്നാൽ അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ ആത്മഹത്യ ചെയ്യില്ലേ? ഞാൻ അകത്ത് കയറി സംസാരിച്ചു ആ കുടുംബത്തോട്. തൃശ്ശൂർ രൂപതയിൽപ്പെട്ട ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചു പോകുന്നു വേണ്ട ആരാണെന്ന്. ഞാനൊരു വസ്തുത പറയാൻ മാത്രം ആ വിഷയം പറയുന്നത്. ഞാൻ ആ അദ്ദേഹത്തോട് സംസാരിച്ചു, തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് അങ്ങനെ സാധ്യമല്ലല്ലോ എന്ന് ചോദിച്ചു വന്നപ്പോൾ അവർ പള്ളിയുമായി ബന്ധമില്ലാതെ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നേതാവായി പോകുന്ന ഒരാൾക്ക് അഞ്ചാമത്തെ കുഞ്ഞുണ്ടായി. ഈ രൂപതയിലെ കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ ഈ കൂട്ടായ്മകളോ അദ്ദേഹം അറിയുകയോ വരികയോ ചെയ്തിട്ടില്ല. വളരെ സങ്കടം തോന്നി എനിക്ക്. ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകി, അഞ്ചും എട്ടും മക്കളുള്ളവർ തൃശ്ശൂരുണ്ട്, തൃശ്ശൂർ രൂപത നിങ്ങളെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കും, പിന്തുണ നൽകുമെന്ന്. ഡെനിയച്ചനും ജെയിംസ് സാറൊക്കെ ഞാൻ നമ്പർ കൊടുത്തു. അവരവിടെ നിന്ന് ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞാൻ ആലഞ്ചേരി പിതാവ് അടക്കം പറഞ്ഞു അവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അവരെ ജോലിയും താമസവും ഒക്കെ കൊടുത്ത് അവരിവിടെ സ്നേഹത്തോടെ ഏറെ നാൾ സംരക്ഷിച്ചു. അവർ നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ടെന്നും അവർ സഭയോടൊത്തുണ്ടെന്നും ഒരുപക്ഷെ അവരിന്നിവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ ധരിച്ചു പോവുകയാണ്. അഞ്ചാമതോ ആറാമതോ ഏഴാമതോ കുട്ടികളുള്ളവർ, മൂന്നാമതും നാലാമതുള്ളവർ എന്തിനാണ് അതിരൂപത ഇങ്ങനെ വിളിക്കുമ്പോൾ പോകേണ്ടതെന്ന് ചോദിച്ചാൽ ആ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ചെറിയതോ വലുതോ സമ്മാനം സ്വീകരിക്കാനല്ല, സഭ നമ്മളെ കുടുംബമായി സ്വീകരിക്കുന്നു എന്നതിൻ്റെ അഭിമാനത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബം സഭയോട് ചേർത്ത് വളരാനാണ്. അങ്ങനെ കരുതുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം രൂപതയാണിത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് ഇടവകളിൽ നമ്മൾ മാറി നിൽക്കരുതെന്ന് പറയാൻ ആ സംഭവം ഓർപ്പത്ത്. രണ്ടാമത്തെ സംഭവം നിങ്ങളെ അല്പം വേദനിപ്പിക്കും, പക്ഷേ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വായിച്ചു, 15 വയസ്സുള്ള ഒരു പെൺകുട്ടി അബോർഷന് വേണ്ടി ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ടുവെന്ന്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്, ഞാൻ ഇന്നലെ മഞ്ചേരിയിലായിരുന്നു, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, 9ൽ പഠിക്കുന്ന പെൺകുട്ടി, അവൾ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ചു. ആംഗളയാണ് ആ കൊച്ചിൻ്റെ പിതാവ്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മുമ്പും പ്രോലൈഫിൻ്റെ പ്രവർത്തകർ അധികം ആരും അറിയാതെ ആ കുഞ്ഞുങ്ങളെ കൊല്ലാതിരിക്കാൻ രക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. പണ്ട് ഇതുപോലൊരു കേസ് വന്നപ്പോൾ മാതാപിതാക്കൾ കുഞ്ഞിന് വൈകല്യമുണ്ടെന്ന് പറഞ്ഞ് പത്തനംതിട്ടയിലുള്ള ഒരു ഹിന്ദു കുടുംബമാണ്, 35-32 വയസ്സ് വരെ അവർ അബോർഷന് വിധി പറഞ്ഞപ്പോൾ ഞങ്ങൾ കക്ഷി ചേർന്നു. അപ്പോൾ കോടതിയോട് പറയണം അവർക്ക് വേണ്ടാത്ത കുഞ്ഞിനെ സ്വീകരിക്കാനും സംരക്ഷിക്കാനും തയ്യാറാണെന്ന്. ഞാനന്ന് തൃശ്ശൂർ അതിരൂപതയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ജെയിംസ് സാറ് ക്രിസ്റ്റീന ഹോമുമായിട്ട് ബന്ധപ്പെട്ടു. അവർ തന്ന കത്ത് ഒരുപക്ഷെ കേരളസഭയുടെ, ഒരുപക്ഷെ ലോകത്ത് തന്നെ മാതൃകയാവുന്നൊരു കത്തുണ്ട്. അത് നിങ്ങളെ ജെയിംസ് സാറോ അച്ഛനോട് ചോദിച്ചാൽ കാണിക്കും. അവരെഴുതി തന്നു, ഹൈക്കോടതിയിൽ ഇത്ര നമ്പർ കേസിൽ ആ കുഞ്ഞ് ജനിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ അവർക്ക് വേണ്ടെങ്കിൽ ഏത് വൈകല്യത്തോടെയും ഞങ്ങൾ സ്വീകരിക്കാമെന്ന് ഈ രൂപതയുടെ 50 വർഷം പിന്നിട്ട ക്രിസ്റ്റീന ഹോമുരിൽ കത്ത് തന്ന് ഹൈക്കോടതിയിൽ നമ്മൾ സമർപ്പിച്ചു. മറ്റൊരു പ്രദേശ വിഭാഗം ഒരു മൂവ്മെൻ്റ് എഴുതി തന്നു, പ്രസവമടക്കമുള്ള ചെലവുകൾ ഞങ്ങൾ എടുക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹൈക്കോടതി അന്ന് മാതാപിതാക്കളെയാണ് കേട്ടത്. ആ കുഞ്ഞ് ജനിച്ചില്ല, ജീവിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവത്തിൽ പ്രോലൈഫിൻ്റെ പ്രവർത്തകർ നിരന്തരം ഇടപെട്ടു. ആ കുഞ്ഞ് പ്രസവിച്ചു. 4 ദിവസമായിട്ട് കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു. അമ്മയ്ക്ക് വേണ്ട, 14 വയസ്സുള്ള കൊച്ച്, ആ കുടുംബത്തിന് വേണ്ട. അവരെ സർക്കാർ ദത്തെടുക്കുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ആ സ്ഥലത്തായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ
ബുദ്ധിമുട്ടുണ്ടല്ലോ പാടില്ലല്ലോ. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബവുമൊക്കെ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ, ശ്രദ്ധയിൽ, ജാഗ്രതയിൽ വളർത്തുകയും വളരുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള കാലഘട്ടമാണ്. സഭയോട് ചേർന്ന്, ഇടവകയോട് ചേർന്നും ഇത്തരം കൂട്ടായ്മയിൽ ചേർന്ന് വളരുവാനും വളർത്തുവാനുമുള്ള പരിശ്രമം ഇവിടെയുണ്ട്, സഭയിലുണ്ട്. നമുക്കതിൽ മുന്നേറാം. ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്ന കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്ന മാതാപിതാക്കളെ അതിനെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഭാവിയിൽ നിങ്ങൾ ആ കുഞ്ഞും ആ കുടുംബമായിരിക്കും ഇടവകയിൽ രൂപതയിൽ അറിയപ്പെടുന്നവർ. കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഓർക്ക, മാനന്തവാടിയിൽ പണ്ട് ആദരിക്കപ്പെട്ടപ്പോൾ 15 മക്കളെ സ്വീകരിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കളെ ആദരിക്കാൻ പിതാക്കന്മാർ വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ സന്തോഷമാണ്, ജീവിതത്തിലെ എല്ലാ പ്രശ്നവും മറന്ന് അവരെ ആദരിച്ചപ്പോൾ അവർ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ കൂടി തൃശ്ശൂർ അതിരൂപതയുടെ എല്ലാവിധ മഹനീയ പ്രവർത്തനങ്ങളെയും തിരുവതയിലെ അഭിനന്ദ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും കുട്ടായി നിൽക്കുന്ന ഇതിൻ്റെ മുന്നേറ്റത്തെയും അഭിമാനത്തോടെ സിറോ മലബാർ സഭയുടെ പ്രോലൈഫിൻ്റെ അപ്പോസ്റ്റലേറ്റിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിലും കെ സി ബി സിയുടെ ജനറൽ സെക്രട്ടറി ജെയിംസ് സാറാണെങ്കിലും അതിൻ്റെ മുൻ പ്രസിഡൻറ്റും ആനിമേറ്ററും എന്ന നിലയിൽ വളരെ സന്തോഷത്തോടെ ഈ സഭാ നേതൃത്വത്തെയും ഇവിടെ പങ്കെടുക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള എല്ലാവരെയും അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഞാൻ അനുമോദിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.